ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ചെറിയമുണ്ടം പഞ്ചായത്തിലെ കുറുക്കോളിൽ നിർമ്മാണം പൂർത്തിയായ പരുത്തിപ്പാറ അംഗൻവാടി കെട്ടിടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു ഷാഫിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ മുണ്ടം ഗ്രാമപഞ്ചായത്തുണ്ട്, പൊന്മുണ്ടുണ്ട്, താനാളൂരുണ്ട്, പിന്നെ നിറമരുതൂറൊക്കെയുണ്ട്. അവിടെ ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് ഇത്രയും കോടി രൂപ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാണ് തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തിലേക്കും അത്രയും കോടി രൂപ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തായാലും പ്രസിഡന്റിൻ്റെ വാക്ക് പൊന്നാകട്ടെ എന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടികളാണ് നമ്മൾ അംഗനവാടിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ അംഗനവാടികൾ ഇന്ന് മികവിൻ്റെ കേന്ദ്രം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മുടെ അംഗനവാടികളൊക്കെ പഴയ പോലെയല്ല, പുതിയ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചത് അംഗനവാടി കണ്ടിട്ടെങ്കിലും കുട്ടികളെ അങ്ങോട്ടും വിടണമെന്നാണ്. ഇന്ന് അത് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ്, രക്ഷിതാക്കൾ 3-3.5 വയസ്സാകുമ്പോൾ തൻ്റെ കുട്ടികളെ ആദ്യ അക്ഷരം പഠിക്കുന്നത്, നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ടീച്ചറിൽ നിന്നൊക്കെ കുട്ടികൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മിഠായി കഴിച്ചു കഴിഞ്ഞാൽ ആ മിഠായിയുടെ റാപ്പർ നമ്മൾ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്നത് മുതൽ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഇപ്പം മാലിന്യ പ്രശ്നമുള്ളത് എല്ലായിടത്തും. നമ്മൾ വലിയ ആളുകളാണ് എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയുള്ളത് കവറുകൾ ഉൾപ്പെടെ നമ്മൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയാണ്. പക്ഷെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് അത്തരത്തിലുള്ള പല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ മുതിർന്ന് വലുതാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ പഠിച്ച കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിരിക്കും. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ വകയിരുത്തിയാണ് അംഗൻവാടി കെട്ടിടവും ചുറ്റുമതിലും പ്രവൃത്തി പൂർത്തീകരിച്ചത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് നിറമരുതൂർ ഡിവിഷൻ മെമ്പർ വി കെ എം ഷാഫി അധ്യക്ഷനായിരുന്നു. ഒരു ഗ്രാമസഭ നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്ത് വന്നപ്പോഴാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട അംഗനവാടിയുടെ ടീച്ചർ, മിനി ടീച്ചർ, ഈ അംഗനവാടി ഒന്ന് നേരിട്ട് കാണണമെന്നും അടിയന്തരമായി ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു തരാൻ എന്തെങ്കിലും പരിഹാരം കാണണം എന്ന് ആവശ്യപ്പെടുക കൂടി ചെയ്തപ്പോൾ പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. തൊട്ടടുത്ത വാർഷിക പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ഇവിടെയുണ്ട്. പ്രസിഡന്റിനോട് പറഞ്ഞു, എല്ലാ വാർഡിലേക്കും ഓരോ അംഗനവാടിയാണ് കൊടുക്കുന്നത്, എനിക്കൊരു അംഗനവാടി കൂടുതൽ തരണം, അതിന് 10 ലക്ഷം പോരാ, 15 ലക്ഷം രൂപ തന്നെ വേണം. കാരണം അംഗനവാടിക്ക് സ്ഥലം കുറവാണ്, ഉള്ള സ്ഥലം സംരക്ഷിക്കാനുള്ള ചുറ്റുമതിൽ നിർമ്മിക്കാൻ കൂടിയുള്ള പണം നൽകണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ പ്രിയങ്കരിയായ പ്രസിഡന്റ് പറഞ്ഞു, എന്നാൽ നിറമരുതൂർ ഡിവിഷനിലേക്ക് ഒരു അംഗനവാടിക്ക് കൂടിയുള്ള പണം കൂടുതലായി വെക്കാം, വൈസ് പ്രസിഡന്റിനോട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് നമുക്ക് അനുവദിച്ച് കിട്ടിയ അംഗനവാടിയാണ്. ഈ അംഗനവാടിയുടെ ഉദ്ഘാടനത്തിന് ഫണ്ട് അനുവദിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ നിന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് തന്നെ വരണം എന്ന് നിർബന്ധം പിടിച്ചതും അതുകൊണ്ടാണ്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ, വൈസ് പ്രസിഡന്റ് പി ടി നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മൈമൂന കല്ലേരി, റജീന ലത്തീഫ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സൈനബ ചേനാത്ത്, പി എച്ച് കുന്നായിഷക്കുട്ടി, നിതിൻ ദാസ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ എ നസീർ, അമ്മത്ത് ഇബ്രാഹിം കുട്ടി, നസീമ റഷീദ, ഓസൈദ് അലി, റഹീം മാസ്റ്റർ, മൻസൂർ മാസ്റ്റർ, സി കെ അബ്ദു, ചേക്കു കുറുക്കോൾ, അയ്യൂബ് ചോലയിൽ, നൌഷാർ പറപ്പുത്തടം, വൈ സൽമാൻ, പി അസ്ലം, ഷുഹൈബ് വാണിയന്നൂർ, ഇൻസമാം, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ഐ സി ഡി എസ് ഓഫീസർ, അംഗൻവാടി ടീച്ചർ മിനി തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്, സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ്.